കടയ്ക്കലിലെ സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി അനിൽ ആന്റണി. സൈനികൻ വ്യാജനാണെന്ന് തെളിഞ്ഞെങ്കിലും താൻ ഉന്നയിച്ച വിമർശനത്തിന് പ്രസക്തിയുണ്ടെന്നും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അപകടകരമായ പ്രഭവ കേന്ദ്രമായി കേരളം ഉയർന്നു വരുന്നു എന്ന വസ്തുത ഇല്ലാതാകുന്നില്ല എന്നും അനിൽ ആന്റണി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അനിൽ ആന്റണിയുടെ ന്യായീകരണം ഇങ്ങനെയായിരുന്നു: തീവ്രവാദത്തോട് അനുഭവം പുലർത്തുന്ന ഒരു വലിയ സംഘം, രാഷ്ട്രീയക്കാർ, മാധ്യമങ്ങൾ, വസ്തുത പരിശോധിക്കുന്നവർ എന്നിവരെയെല്ലാം രണ്ട് ദിവസം മുമ്പ് ഞാൻ നടത്തിയ ചില പ്രസ്താവനകളിൽ അസ്വസ്ഥരായി കണ്ടു. സൈനികനും അയാളുടെ സുഹൃത്തും വ്യാജന്മാരാണെന്ന് തെളിഞ്ഞു. എന്നാൽ അത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അപകടകരമായ പ്രഭാവ കേന്ദ്രമായി കേരളം ഉയർന്നു വരുന്നുവെന്ന വസ്തുത ഇല്ലാതാകുന്നില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ ISUമായി ബന്ധമുള്ള PFIയുടെ ഒന്നിലധികം രഹസ്യ നീക്കങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി തകർത്തു. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ഒരു കേരള പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ അടുത്തിടെ സസ്പെൻഡ് ചെയ്തിരുന്നു. കോൺഗ്രസും CPMഉം മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യവും അവരുമായി ബന്ധമുള്ള മാധ്യമങ്ങളും എഫക്ട് ചെക്ക് സുഹൃത്തുക്കളുമെല്ലാം ഒരു വലിയ സാമൂഹിക വിരുദ്ധ ദേശീയ നെറ്റ്വർക്കിനും അവരുടെ സംശയാസ്പദമായ പ്രവർത്തനങ്ങളെയും ഈ സംഭവം ഉപയോഗിച്ച് വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. അവയെല്ലാം രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അപകടകരമാണ്. അനിൽ ആന്റണി പോസ്റ്റിൽ പറഞ്ഞു ഇങ്ങനെയായിരുന്നു: രാജസ്ഥാനിൽ ജയ്സൻമേർ 751 ഫീൽഡ് വർക്ക്ഷോപ്പിൽ സൈനികനായ കടയ്ക്കൽ ചാണപ്പാറ BS നിവാസിൽ ഷൈനാണ് ഒരു വിഭാഗം തന്നെ ആക്രമിച്ച് മുതുകിൽ PFI എന്ന് എഴുതിയെന്ന് പരാതിപ്പെട്ടത്. എന്നാൽ അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം പരാതിക്ക് തൊട്ടു പിന്നാലെ തന്നെ വിഷയത്തിൽ കേരള സർക്കാരിനെതിരെ അനിൽ ആന്റണി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ പിന്തുടരുന്ന ആളുകൾക്ക് യഥാഷ്ടം വിഹരിക്കാൻ സാഹചര്യമൊരുക്കുന്ന നാടായി കേരളം ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനു കീഴിൽ രാജ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ക്രമസമാധാന പ്രശ്നമായി ഇത് മാറുകയാണെന്നും അനിൽ ആന്റണി പറഞ്ഞു. തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ പിന്തുടരുന്ന ആളുകൾക്ക് യഥാഷ്ടം വിഹരിക്കാൻ സാഹചര്യമൊരുക്കുന്ന കേരളം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനു കീഴിൽ രാജ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ക്രമസമാധാന പ്രശ്നമായി മാറി. കഴിഞ്ഞ 8 വർഷത്തിനിടെ കേരളത്തിൽ സ്ത്രീകളും കുട്ടികളും പോലും സാമൂഹിക വിരുദ്ധരാൽ ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ഒട്ടേറെ കണ്ടു. ഇന്നലെയും സമാനമായ ഒരു സംഭവമുണ്ടായി. ഒരു ഇന്ത്യൻ സൈനികനെ ചിലർ പിടിച്ചുകൊണ്ടുപോയി കൈകൾ ബന്ധിച്ച് മുതുകിൽ പെയിൻ്റ് കൊണ്ട് PFI എന്നെഴുതി. ഇതാണ് ഇപ്പോൾ കേരളത്തെ ഞെട്ടിക്കുന്ന അവസ്ഥ. ഇതേക്കുറിച്ച് CPMൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഒരു നേതാവ് പോലും പ്രതികരിച്ചില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായി തോന്നുന്ന കാര്യം. ഇവരെല്ലാം ചില പ്രത്യേക വിഭാഗം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന രീതിയിലാണ്. വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഇവർ ഒരു വിഭാഗത്തെ മാത്രം തിരിഞ്ഞുപിടിച്ച് പ്രീതിപ്പെടുത്തുന്നത് എന്നും അനിൽ ആന്റണി പറഞ്ഞു.